എന്താ പ്രേമേ? ആഹാ, എന്താ ഇത്ര സന്തോഷത്തിൽ നിന്നത്? എന്താ കാര്യം? ഈ അറിഞ്ഞില്ലേ, നമ്മളെ കോഴിക്കോടുള്ള ആസിമന്റെ വണ്ടൽ പെട്ടില്ലേ, അവിടെ ഒരു മഹാ സംഭവം നടക്കാൻ പോവാണ്. അതെന്താ? നമ്മളെ ഗുഡ് ഹോട്ടില്ലേ, ആ ഗുഡ് ഹോട്ടിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ഫുഡിന്റെ ഒരു എന്താ പറയാ ഒരു ഫുഡിന്റെ മേള തന്നെ സംഘടിപ്പിക്കുന്നു. ഗുഡ് ഹോട്ടിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു ആരാധിക എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട അനുഭവം. ഈ ആ ഗുഡ് ഹോട്ടൽ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ എനിക്ക് ഉണ്ടാക്കിയിട്ടല്ലേ ഇത് തന്നത്. ഇനി അങ്ങനെ രണ്ടെണ്ണം കിട്ടി നടക്കൂല കേട്ടോ. കാരണം എന്താ അറിയോ, ഒരു പത്തോളം വെറൈറ്റീസ് ഉള്ള ഫുഡ് ഫെസ്റ്റിവലാണ് അവിടെ നടക്കുന്നത്. ഈ മൂന്ന് ദിവസവും ഞാൻ ഇവിടെ ഒന്ന് വെക്കാറുണ്ടായി. ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഫാമിലിയായിട്ട് പോയിട്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കഴിക്കണം. അതിന്റെ രുചികരമായ ഭക്ഷണം നമുക്ക് അറിയാലോ എന്തൊക്കെയാണെന്ന്. ഈ മൂന്ന് ദിവസം ഒരു സാധനം ഇവിടെ വെക്കണ്ട, ഞാൻ സമ്മതിച്ച് നല്ല രുചികരമായിട്ട് തേനൂറിലെ ഗുഡ് ഔട്ടിന്റെ ഒരുപാട് ഐറ്റംസ് ഉള്ളത്. ബീച്ചിൽ പോകുന്നതാണ് നിക്ക്, അവിടെയല്ലേ എന്തൊക്കെയാ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിയോ. അതല്ലേ പ്രോട്ടീൻസിന്റെ ചില്ലി എനിക്ക് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ആ അതന്നെയാ, ഇനി ചില്ലി ഉണ്ടാക്കി തന്നെയല്ലോ. പിന്നെ നൂഡിൽസിന്റെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത്, പിന്നെ അത് കൂടാതെ പ്രോട്ടീൻസിന്റെ കീർ, പിന്നെ വെജ് വെജീസിന്റെ സൗത്ത് ഇന്ത്യൻ കീമ റൈസ് വിത്ത് റൈസ് ആയിട്ട്, അത് കൂടാതെ പിന്നെന്താ വെജ് വെജ് പിന്നെ എന്തുണ്ട് ഗുഡ്സിപ്പിന്റെ ലെസ്സി, ഗുഡ്സിപ്പ് കോൾഡ്, പിന്നെ പൊക്കട, ബൈസിന്റെ പൊക്കട. ഇനി വൈകുന്നേരം ചായക്ക് എനിക്ക് വൈകുന്നേരം ബൈസിന്റെ പൊക്കട ആയിരിക്കും ഈ തരംഗര. അപ്പൊ അത് അന്നത്തെ ദിവസം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി. എറണാകുളത്താണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത്, ആ കമ്പനിയിൽ നേരിട്ടെന്ന് അവിടെ ആ ഗുഡ് ഫെസ്റ്റ് അവര് നടത്തുന്നത് ഈ ഓഗസ്റ്റ് 15-16 അവിടുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളെ കോഴിക്കോട്ടേക്ക് വരുന്നത്. എനക്കെന്തായിരിക്കും ഈ ബീച്ചും കടലും ഒക്കെ അവിടെ ഇല്ല പ്രേമേ, അത് അവിടെ തന്നെ എങ്ങോട്ടും പോകില്ല. ഈ ഗോവ ബീച്ചിൽ വരെ പോയാണല്ലേ. ശരിയാ, എന്നാലേ ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഈ പ്രൊഡക്റ്റ് കഴിച്ച് ഇങ്ങനെ നിക്കല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ ആർസിഎമ്മിന്റെ ലീഡേഴ്സിന്റെ ഒരു നിര തന്നെ അവിടെ വരുന്നത്. ആ നമ്മുടെ ഗ്രേറ്റ് ഗുരു റൂബി ഗോപകുമർ സാറുണ്ട്, ആ പിന്നെ നമ്മുടെ സഫയർ മൂർത്തി സാറ്, ആ നമ്മുടെ കോർണർ സുജിത് സാറ്, രാജൻ ഡോക്ടർ ഗിരീഷ് നാരായണേട്ട്, അങ്ങനെ നമ്മളെ വേണായിട്ട് നമ്മളെ എസ് ഐ ആയിട്ടുള്ള വേണായിട്ടല്ലേ, ഇവരൊക്കെ ഉണ്ട്. നമ്മളെ കേരളത്തിന്റെ മുഴുവൻ ലീഡറുണ്ട്. നമ്മളെ സീജിത് സാറ്, ഡൈനാമിക് ലീഡർ ആയിട്ടുള്ള സീജിത് സാറ്, പിന്നെ റഫീഖ് സാറ്, അയ്യോ എനിക്കിത് പറയണ്ട, സുഭാഷ് സാർ, ആരൊക്കെയാണ് വരുന്നത് എനിക്കറിയില്ല. ഒരുപാട് ലീഡേഴ്സ്, അതല്ലേ പറഞ്ഞത്, ഇത്രയും ലീഡേഴ്സിനെ നമ്മള് കോഴിക്കോട് ഒരു കൊടക്കയിൽ നമ്മളെ വണ്ടർ വേർഡില് കിട്ടിയിട്ട് അവരുടെ നിരന്തരമായിട്ട് 3 ദിവസം അങ്ങനെ മാറി മാറി നല്ല നല്ല സെമിനാർസ് ആണ്. ആ എന്തായാലും ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ മെമ്പേഴ്സ് ആയ സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലേ. ഇന്നുള്ള ആളുകളുടെ ഭാഗ്യം നോക്കി ഇത്ര ലീഡേഴ്സ് ഒരുമിച്ച് വരും, മനസ്സിലായില്ലേ? ആ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി എനക്ക് വേറൊരു കാര്യമില്ല, ഈ ബീച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് മാത്രാണ് നമ്മളിങ്ങനെ തിന്ന് ഗുഡ് ഹോട്ടലിന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ കഴിച്ച് നല്ല സന്തോഷത്തിൽ ഇരിക്കുക. ഭയങ്കര രുചികരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസാ എനിക്ക്. പിന്നെ അത് ഈ പറയും, ഈ നാളെ അവിടെ തന്നെ പോകണം പറഞ്ഞല്ല, ഈ കൂടി ഉണ്ടാക്കണം. അത് കൂടാതെ ഉണ്ടല്ലോ നമ്മളുടെ ഈ 3 ദിവസം അവിടെ പടർവേട്ടില് വലിയൊരു ഹോളുണ്ട്, അതിൻ്റെ അകത്ത് നമ്മളെ ഈ സെമിനാറിന്റെ ഇടയില് പാട്ട്, ഡാൻസ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്റർടൈൻമെന്റ് പല പരിപാടി അവിടെ നിന്ന് നടക്കുകയാണ്. ആ എന്താ പരിപാടി എന്നാലേ ഇത് ഒരു കളർഫുൾ ആവുന്നുണ്ടാവും. എന്തായാലും നമ്മൾ എന്തായാലും 3 ദിവസം അവിടെയാണ്. പിന്നെ ഞാൻ അത് എടുക്കാറുണ്ടാവോ, ഫുഡ് കൂപ്പൺ തീർന്നു പോയാലേ പിന്നെ നമ്മള് കൊടുക്കും. ഞാനതാ മുമ്പക്ക് വേണ്ട 3 ദിവസമേ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏത് ഡിഷ് വേണമെങ്കിലും കഴിക്കാനുള്ളതാ വെച്ചോ. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് കുടുംബസമേതം പോകണം. നിങ്ങളോ